പേർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ആള് ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ്. കാരണം ഒരു സിനിമ കഴിഞ്ഞ് അതിന്റെ പ്രതിഫലമായിട്ട് വരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണനെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. വരുന്ന വഴിക്ക് കൂട്ടുകാരെയൊക്കെ വിളിച്ച് കുറച്ച് ബീഫും കുറച്ച് ബീറൊക്കെ വാങ്ങി നേരെ നാട്ടിലേക്ക് പോയി കലാമണ്ഡല കേന്ദ്രങ്ങളെ വിളിക്കും. അങ്ങനെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് എൻജോയ് ചെയ്യുക. സ്വന്തം വീട് നോക്കുന്നതിനോടൊപ്പം തന്നെ ആ കാശ് തീരുന്നവരെ പുള്ളി വീട്ടിൽ നിന്ന് മാറില്ല, അവിടെ തന്നെ ഉണ്ടാവും. അടുത്ത ഈ പൈസ മുഴുവൻ കഴിഞ്ഞാലാണ് അടുത്ത സിനിമയ്ക്ക് പോകുമ്പോൾ വിളിക്കുമ്പോൾ പോകുള്ളൂ. അത് സന്തോഷമാണ്, വേറെ ആർക്കും ആർക്കും ഉപദ്രവമില്ലാത്ത സന്തോഷങ്ങളാണ്. ഒരിക്കൽ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നസെന്റ് മദ്രാസില് അധികം സിനിമയൊന്നുമില്ലാതെ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ശ്രീനിവാസൻ ഒരു ദിവസം ഇന്നസെന്റിന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ പ്രധാനമായിട്ടും ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെയാണെങ്കിൽ ഊണ് കഴിക്കാം, അവിടെ ഒരു കൊക്ക് ഉണ്ട് പീതാംബരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശ്രീനി ചെല്ലുമ്പോ ഹാർമോണിയത്തിൽ ഇന്നസെന്റ് ഹാർമോണിയം വായിക്കുന്നു, ഈ കൊക്ക് പീതാംബരൻ ഇരുന്ന് പാടുന്നു. അപ്പൊ ശ്രീനി ചെന്ന് നോക്കിയപ്പോ പറഞ്ഞാൽ അരിയൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല, പൈസ ഇല്ല. എന്നാ പിന്നെ പീതാംബരനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഹാർമോണിയം വായിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇതൊക്കെ ചെറിയ സന്തോഷങ്ങളാണ്, ദാരിദ്ര്യത്തിന്റെ ഇടയിലും